ബി പിന്റെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ വില പോലെയാണ്, കൂടി നിന്നാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അധികം ആൾക്കാർക്കും ബി പിന്റെ മരുന്ന് കഴിക്കാൻ പേടി. എന്നിരുന്നാലും അധികം ആൾക്കാർക്കും അറിയേണ്ടത് ബി പിന്റെ മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ബി പിന്റെ മരുന്ന് കഴിച്ച് തുടങ്ങിയവർ നിർത്തിയതിനെ കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ബി പിന്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? ബി പി നോർമലായിട്ട് തന്നെ നിൽക്കുമോ? ഇനി നിർത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? വീണ്ടും ബി പിന്റെ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ആർക്കൊക്കെയാണ് ബി പിന്റെ മരുന്ന് നിർത്താൻ സാധിക്കുക? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫണി, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ടൈം സ്റ്റാമ്പ് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും വീഡിയോൻ്റെ ടൈം ലൈനിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് കാണാൻ ടൈം സ്റ്റാമ്പ് നിങ്ങളെ സഹായിക്കും. ഇനി ഈ സ്റ്റഡീനെ കുറിച്ച് പറയാം. ഇതൊരു സിസ്റ്റമാറ്റിക് റിവ്യൂ ആയിരുന്നു ചെയ്തത്. 66 സ്റ്റഡീസ്, കുറേ 30-40 കൊല്ലങ്ങളോളം നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ നിന്നും 66 സ്റ്റഡീൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്തത്. ഈ സ്റ്റഡീൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഈ സ്റ്റഡീൻ്റെ ഉദ്ദേശം എളുപ്പമായിരുന്നു. ബി പിന്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ആ മരുന്ന് നിർത്തിയാൽ അവർക്ക് ബി പി വീണ്ടും പഴയതുപോലെ കൂടുമോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ചെയ്തത്. ഇതൊരൊറ്റ സ്റ്റഡി ആയിട്ടല്ല ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 66 സ്റ്റഡീസിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു. ഇവർ നോക്കിയത് ബി പിന്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയവർ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ എത്ര കാലം വരെ അവരുടെ ബി പി നോർമലായിട്ട് തന്നെ നിൽക്കും. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ബി പി നോർമൽ തന്നെയായിരിക്കുമോ? 1 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ ബി പി നോർമലായിരിക്കുമോ, കൂടിപ്പോവോ? അങ്ങനെ 2 കൊല്ലം വരെയൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ഈ റിവ്യൂവിൽ വരുന്നുണ്ട്. ഇനി ഇപ്രകാരം മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാം? ചില സ്റ്റഡീസിൽ 100 കണക്കിനും ചില സ്റ്റഡീസിൽ 1000 കണക്കിന് ആൾക്കാരും ഈ പറയുന്ന റിവ്യൂവിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ സ്റ്റഡി ചെയ്ത പാർട്ടിസിപ്പൻസിൻ്റെ ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 41 മുതൽ 76 വയസ്സ് വരെയായിരുന്നു. അതിലും താഴെ പ്രായമുള്ളവർ ഈ സ്റ്റഡിയിൽ ഭാഗമായിട്ടില്ല. 28 സ്റ്റഡീസിലാണ് ഏതെല്ലാം മരുന്നാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്റ്റഡീസിൽ അവർ ഏതൊക്കെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിൽ ചിലത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സാണ്, മറ്റു ചിലവർ ACE ഇൻഹിബിറ്റേഴ്സ് കഴിച്ചവരുണ്ട്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കഴിച്ച ആൾക്കാരുണ്ട്, ബീറ്റ ബ്ലോക്കേഴ്സും ഡയൂറിറ്റിക്സ് കഴിച്ചവരുണ്ട്. ഈ പറയുന്നതെല്ലാം പ്രഷർ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മരുന്നുകളുടെ ഗ്രൂപ്പുകളാണ്. ഈ പറയുന്ന മരുന്നുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്, തീർച്ചയായിട്ടും കാണുക. ഇനി ബി പി വരുന്നത് നോർമലായിട്ട് തന്നെയാണോ നോക്കുന്നത്, കൂടിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തത് ചില സ്റ്റഡീസിൽ 10 ആഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ മറ്റ് ചില സ്റ്റഡീസിൽ 6 കൊല്ലം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ സ്റ്റഡീസിൻ്റെ ഒരു റിവ്യൂ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇവർ ബി പിന്റെ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ബി പി നോർമലായിട്ട് തന്നെ നിലനിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ബി പിന്റെ മരുന്ന് കഴിച്ചവർ നിർത്തിയവർക്ക് എല്ലാവർക്കും ഇങ്ങനെ നോർമൽ ലെവലിൽ നിന്നിട്ടില്ല. നോർമൽ ലെവലിൽ നിന്നവർക്ക് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവരുടെ ബി പി നിർത്തുന്ന സമയത്ത് കൺട്രോളിലായിരുന്നു, അതായത് നോർമൽ റേഞ്ചിലായിരുന്നു. രണ്ടാമത്തത്, അവർ മോണോ തെറാപ്പിയിലായിരുന്നു. മോണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രഷർ നോർമലാക്കി നിർത്താൻ അവർ ഒറ്റ തരത്തിലുള്ള മരുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പലതരത്തിലുള്ള മരുന്നിൻ്റെ കോമ്പിനേഷനും മൾട്ടിപ്പിൾ മരുന്നുകളൊന്നുമല്ല, ഒറ്റ തരത്തിലുള്ള മരുന്ന് മാത്രം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡി വെയ്റ്റ് കുറവായിരുന്നു, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ കുറവായിരുന്നു, അതായത് അരവണ്ണം കുറവുള്ളവർക്ക്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ സെറിബ്രോ വാസ്കുലർ റിസ്ക് ഉണ്ടായിരുന്നില്ല. കാർഡിയോ വാസ്കുലർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസ്ക് കുറവായിരുന്നു. അതിൻ്റെ ഉദാഹരണം, അവർക്ക് മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങളില്ല. സെറിബ്രോ വാസ്കുലർ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രോക്ക് വന്നിട്ടില്ല. ഇനി എന്തൊക്കെയാണ് ഈ സ്റ്റഡീൻ്റെ റിസൾട്ട് എന്ന് പറയാം. 1000 കണക്കിന് ആൾക്കാരുടെ പ്രഷർ കഴിക്കുന്ന മരുന്ന് അവർ നിർത്തിയതിന് ശേഷം കുറച്ച് പേർക്ക് മാത്രമാണ് നോർമൽ റേഞ്ചിൽ അത് നിന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 4 in 1. 17 ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ 1000 കണക്കിന് ആൾക്കാരിലും കൂടുതൽ ആൾക്കാരിൽ ഇവർ പ്രഷറിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ നിർത്തിയതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ടും അവരുടെ ബി പി നോർമലായിട്ട് നിൽക്കുന്നത് 26% ആൾക്കാരിലായിരുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവരെല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും കവർ ചെയ്തിട്ടില്ല.
ഹൈ കാർഡിയോ വാസ്കുലർ അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാൻ റിസ്ക് കൂടുതലുള്ള ആൾക്കാരെ ഈ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹൈ സെറിബ്രോ വാസ്കുലർ അതായത് സ്ട്രോക്ക് പോലത്തെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരെയും ഇവർ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല. ഈ സ്റ്റഡീൻ്റെ വേറെ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. നാലിൽ ഒരാൾക്ക് ബി പി നോർമലായിട്ട് നിന്നു എന്ന് പറഞ്ഞാൽ ബാക്കി മൂന്ന് പേർക്ക് ബി പി മരുന്ന് നിർത്തിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ കൂടിയെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ബി പിൻ്റെ മരുന്ന് നിർത്തിയ എല്ലാവർക്കും ബി പി സ്ഥിരമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും റെഗുലറായിട്ടും ബി പി നോക്കിയിരുന്നു. ബി പിൻ്റെ മരുന്ന് നിർത്തുകയെന്ന് പറഞ്ഞാൽ ബി പി ചെക്ക് ചെയ്യുന്നത് നിർത്തുകയെന്നല്ല, അത് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ബി പി എങ്ങനെയുണ്ട്, കൂടുകയാണോ കുറയാണോ നോർമലാണോ എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ സ്റ്റഡിയിൽ ബി പിൻ്റെ മരുന്ന് നിർത്തിയപ്പോൾ ഇവർക്ക് അനുഭവപ്പെട്ട കുറച്ച് സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർക്ക് പാൽപിറ്റേഷൻ ഉണ്ടായിരുന്നു, അതായത് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരുന്നു. കാലിൽ നീർക്കെട്ടുണ്ടായിരുന്നു, എഡീമ എന്നാണ് ഇതിന് പറയുന്നത്. ചെറിയ തോതിൽ തലവേദന ഉണ്ടാവും, ജോയിൻറ് പെയിൻ ഉണ്ടായിരുന്നു, എന്തോ ഒരു സുഖമില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് അതും ഉണ്ടായിരുന്നു. ഈ പറയുന്ന സിംപ്റ്റംസൊക്കെ മൈനർ ആയിരുന്നു, കുറച്ച് കാലത്തേക്കേ ഉണ്ടായിട്ടുള്ളൂ, ലോങ് സ്റ്റാൻഡിങ് ആയിരുന്നില്ല, കൂടിപ്പോയ ഒരു മാസം ടെമ്പററി ആയിട്ടുള്ള സിംപ്റ്റംസ് മാത്രമായിരുന്നു. ഇനി ബി പിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ബി പിൻ്റെ മരുന്ന് കഴിച്ചാൽ അതിനെക്കൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും അത്തരത്തിൽ പേടിയുണ്ടെങ്കിൽ, ബി പിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയും കൂടി കാണുക. ഇനി ഈ സ്റ്റഡിയിൽ ബി പിൻ്റെ മരുന്ന് നിർത്തിയതിന് ശേഷം അവരുടെ ബി പി നോർമലായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സക്സസ്ഫുൾ വിഡ്രോവൽ എന്നാണ് പറയുന്നത്. അവരുടെ ബി പി നോർമലായിട്ട് നിന്നു. ബി പി നോർമലായിട്ട് തന്നെയാണോ നിൽക്കുന്നത് അതോ കൂടിപ്പോകാൻ സാധ്യതയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന 18 ഫാക്ടേഴ്സും ഇവർ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രായമാണ്, ഇവരുടെ ജെൻഡർ സ്ത്രീ പുരുഷ വ്യത്യാസം, എത്നിസിറ്റി അതായത് ഏത് കൺട്രി ഓഫ് ഒറിജിൻ, സ്കിൻ കളർ എന്താണ്, അവരുടെ ഹൈറ്റ്, അവരുടെ ബോഡി വെയ്റ്റ്, നിർത്തുന്ന സമയത്ത് അവർ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ എണ്ണം, ഒരു മരുന്നാണോ കൂടുതലാണോ, ഇനി ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഡോസ്, മരുന്ന് നിർത്തുന്നതിന് മുമ്പേ ഇവരുടെ ബി പി ലെവൽ എത്രയായിരുന്നു, എത്ര കാലം അവർ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ രക്തം പരിശോധിച്ചിട്ട് രക്തത്തിലുള്ള സോഡിയത്തിൻ്റെ അളവ് അത് കുറവാണോ അല്ലേ, ഇവരുടെ ബ്ലഡിലുള്ള ആൽബുമിൻ പ്രോട്ടീൻ്റെ അളവ്, ഈ പാർട്ടിസിപ്പൻസിന് മദ്യപാനോ പുകവലിയോ ഉണ്ടായിരുന്നോ ഇല്ലേ, ഇവർക്ക് മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും ആർട്ടറി അല്ലെങ്കിൽ രക്തക്കുഴലോ ആയിട്ടുള്ള സംബന്ധിച്ച രോഗങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലേ, ഇവരുടെ ഇ സി ജി എടുത്തതിന് ശേഷം അതിലുള്ള ബേസ് ലൈൻ ഇ സി ജിൻ്റെ വോൾട്ടേജ് നോക്കിയിരുന്നായിരുന്നു. ഈ പറയുന്ന 18 ഫാക്ടേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എണ്ണം, ഒന്ന് അവർ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ എണ്ണമാണ്, ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ, അവരുടെ ബി പിൻ്റെ ലെവൽ, ബി പി കൺട്രോളാണോ അല്ലേ എന്നുള്ളത്, അവരുടെ കാർഡിയോവാസ്കുലർ റിസ്ക്, അതുപോലെ തന്നെ അവരുടെ ബോഡി വെയ്റ്റും. അവസാനമായിട്ട് നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബി പിൻ്റെ മരുന്ന് നിർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബി പി കറക്റ്റാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ നിങ്ങൾ ബി പി നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇതുവരെ ആംബുലേറ്ററി ബി പി ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യുക. ആംബുലേറ്ററി ബി പി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ബി പി കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്ന ഒരു മെഷീനാണ്. ആ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി പി കറക്റ്റ് എത്രയാണ്, ഉറങ്ങുന്ന സമയത്ത് എത്രയാണ്, ആവറേജ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ബി പി നോക്കി നിങ്ങളുടെ ബി പി കുറവാണ്, കൃത്യമായിട്ടും കുറവാണെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉപ്പ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കുന്നില്ല, നിങ്ങൾക്ക് ബി പി കൂടി നിന്നിട്ട് അതിനെക്കൊണ്ട് മറ്റ് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ രക്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്തു, കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്തു, ഇ സി ജി ടെസ്റ്റും എക്കോ ടെസ്റ്റും ഒക്കെ ചെയ്ത് എന്നിട്ടും ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലോ റിസ്കിലാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പൊണ്ണത്തടിയോ ഡയബറ്റീസോ മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങളോ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാര്യം ബി പിൻ്റെ മരുന്ന് നിർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടറുമായിട്ടൊന്ന് ചർച്ച ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളെക്കാളും കുറച്ചും കൂടിയും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡോക്ടറിനായിരിക്കും. നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് നോക്കി അത് ഇവാലുവേറ്റ് ചെയ്യാനും അത് കൃത്യമായി മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ നിർദ്ദേശം തരാനും നിങ്ങളുടെ ഡോക്ടറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ബി പിൻ്റെ മരുന്ന് നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫുഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ബി പിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നോർമലിലും താഴെ പോകുന്നുണ്ട്,
അല്ലെങ്കിൽ എപ്പോഴും നോർമലിൽ തന്നെയാണ്, നിങ്ങൾക്ക് ബി പിയുടെ മരുന്ന് കഴിച്ചിട്ട് അതിന് ബെനിഫിറ്റ്സ് കൃത്യമായി കിട്ടുന്നില്ല എന്ന് സംശയമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നാലിൽ ഒരാൾ നിങ്ങളാവാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളും ചെയ്യേണ്ടത് ഡോക്ടറെ കാണുക, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് നിർത്തുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരും ബി പിൻ്റെ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് നിർത്തരുത്. അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റാണോ കൂടുതൽ, റിസ്ക് ആണോ കൂടുതൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ബ്ലഡ് പ്രഷർ നാച്ചുറലി എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ബി പിനെ കുറിച്ച് ഞാൻ 40-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.